എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു ദിവസം പുതിയൊരു സ്ഥലത്തേക്കാണ് പോണത്. എങ്ങനെയാണ് പോണത്? മറക്ക പറയും, ഇത് പറയണം. മുരുടേശ്വരിലേക്ക് കണ്ട നമ്മൾ പോണത്. ഉടുപ്പിയിൽ താമസിച്ചു, കാര്യങ്ങളെല്ലാരും നിങ്ങൾ കണ്ടു. ഇനി സത്യം പറയുകയാണെങ്കിൽ ഫുള്ള് ഹൈവേ ആണ് അല്ലേ? ഫുള്ള് ഈ അറ്റ തൊട്ട് അറ്റ വരെ ഹൈവേ ആണ്. ഞങ്ങളെ ആക്ച്വലി മാക്സിമം കവർ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഫുള്ള് ഹൈവേ ആണ്. പ്രത്യേകിച്ച് നിങ്ങളെ വ്ളോഗിലും കാര്യങ്ങളൊന്നും കാട്ടാനും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇപ്പോ ഇവിടെ നല്ലൊരു പാലത്തിന്റെ അവിടെ ബാക്കിൽ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ രണ്ടുപേരുടെയും ബൈക്കും കാര്യങ്ങളും ഇരിക്കുന്നുണ്ട് അല്ലേ. രസമായിട്ട് അപ്പൊ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയത്. അപ്പൊ ഇൻട്രോയും കാര്യങ്ങളൊക്കെ എടുക്കാന്ന് വിചാരിച്ചു. നമ്മൾ ഉപയോഗിക്കുന്നത് ഹോൺബാക്കിന്റെ M1 എന്ന് പറഞ്ഞ ബൈക്കാണ് കേട്ടോ. ഇതുവരെ അടിപൊളി കംഫേർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പുറത്ത് അല്ലെങ്കിൽ നിന്ന് നല്ല ഭംഗിയിൽ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് തിരിക്കുക കേട്ടോ. ലഗേജും കാര്യങ്ങളെല്ലാം റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഫുള്ള് ഇതുവരെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. ഇന്നലത്തെ വീഡിയോയിൽ ചെറിയ ട്യൂണിങ്ങും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് റെഡിയാക്കി അടിപൊളിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ പിന്നെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ ചെറിയ മീൻ പിടിക്കുന്നുണ്ടോ ബ്രോ? ഏ അവിടെ മീനും കാര്യങ്ങളൊക്കെ അവർ പിടിക്കുന്നുണ്ടോ? ഇത് വലിയൊരു പാലാട്ടോ, പക്ഷെ നല്ല കുളിക്കാൻ കുളിങ്ങുന്നുണ്ട്. ബ്രോന്റെ വണ്ടിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് കംപ്ലൈന്റ്സ് എല്ലാം സെറ്റാണ്. നമ്മൾ അവിടെ കടയിൽ കയറിയപ്പോ കുറച്ചുകൂടി ഒരു ആള് ഒന്ന് ചെക്ക് ചെയ്തു. ബ്രോ കുറച്ച് എയർ കുറവുണ്ടായിരുന്നു അല്ലേ? എയറിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതല്ലാതെ വേറെ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ആക്ച്വലി ഇപ്പോ ഏകദേശം ഞാൻ സ്ട്രാവ് എടുത്ത് കാട്ടാണെങ്കിൽ സ്ട്രാവിൽ ഞാൻ കാട്ടിത്തരാം. ഇപ്പൊ നമ്മള് ഉദ്ദേശം എത്ര കിലോമീറ്റർ ആയിരുന്നു ഓട്ടോ പോസ് 1 മണിക്കൂർ കൊണ്ടൊക്കെ 20-25 കിലോമീറ്റർ പോകുന്നു ആവറേജ് സ്പീഡ് നോക്കിയാൽ 20 ആണ്. എനിക്ക് ഇതുവരെ ഞാൻ ചവിട്ടിയിട്ട് 20 ഒന്നും കിട്ടിയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈക്കിൾ ഹോൺബാക്കിൻ്റെ M1-ൽ ഞാൻ ഇത് ചവിട്ടിയിട്ട് കിട്ടിയിട്ടുണ്ട്. MTB കാര്യം ഞാൻ പറഞ്ഞത് 25 കിലോമീറ്റർ ഡിസ്റ്റൻസ് കവർ ചെയ്തു കേട്ടോ. ഇപ്പോൾ 7:50 സമയം വരുന്നത്. ഓക്കെ, ആ പാലത്തിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ചൊന്നും ഇങ്ങോട്ടേക്ക് മാറി സൈക്കിളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് കനക ശബാബന്നെ ഗൈസ് എനിക്ക് വായിക്കാൻ കിട്ടണില്ല കേട്ടോ. ഇത് കനക ഗ്രാൻഡ് എന്ന് പറഞ്ഞൊരു ഫാമിലി റെസ്റ്റോറൻറ്റ് വെജിറ്റേറിയൻ ഉണ്ട്. ബൈക്കും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. സോ ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാൻ കയറി. തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഹോട്ടൽ കിട്ടി, റെസ്റ്റോറൻറ്റ് കിട്ടി. അപ്പോൾ നേരെ ഇവിടെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. റൈഡ് ചെയ്യുക, ഫുഡ് അടിക്കുക, റൈഡ് ചെയ്യുക, ഫുഡ് അടിക്കുക. മുരുടേശ്വർ കഴിയണം കേട്ടോ. എന്നാലാണ് കുറച്ചും കൂടിയും ഒരു സീനിക് ബ്യൂട്ടിയും അതുപോലെ തന്നെ എന്തെങ്കിലും ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇഡ്ലി വട തന്നെയാണ് ഇന്നും കാലത്ത്. ചെറിയൊരു വയറിന് അസ്ഥി ഉണ്ടല്ലോ, ചെറുതായിട്ടൊരു ഇന്നലത്തെ എനിക്ക് തോന്നുന്നു ഇന്നലെ ആ ബാറിൽ നിന്ന് കഴിച്ച ഇതാണോണ്ട് മറ്റേ വെജിറ്റബിൾ, അയ്യോ വെജിറ്റബിൾ അല്ലല്ലോ, എഗ് ഫ്രൈഡ് റൈസ് അതിൻ്റെ ഒപ്പം തന്നെ കഴിച്ചേ രാത്രി. കോളിഫ്ലവർ ചില്ലി ഗോബി ഗ്രേവി ടൈപ്പ്. അപ്പൊ അത് ബാറായതുകൊണ്ടും ഭയങ്കര ഹെവി സാധനം ഇട്ട അവര്, ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഇട്ട സാധനങ്ങൾ അതിൽ എരിഞ്ഞ് നമ്മൾ തൂങ്ങും, തീരുമാനമാവും. ഫുഡ് കഴിക്കുക, റൈഡ് ചെയ്യുക, ഫുഡ് കഴിക്കുക, റൈഡ് ചെയ്യാം. ഫുഡ് കഴിക്കുക, റൈഡ് ചെയ്യുക എന്ന് പറഞ്ഞെങ്കിലും റൈഡ് ചെയ്യാൻ അത്ര എളുപ്പമല്ല കേട്ടോ. ചില ഭാഗങ്ങൾ ഇവിടെയൊക്കെയാണെങ്കിൽ ഫുള്ള് വിജനമായ സ്ഥലങ്ങളാണ്. മറ്റേ ഹരിശ്രീ അശോകൻ പറയണ ഒരു ഷോഡാ വെള്ളം പോലും കുടിക്കാൻ ഒരു കട പോലും തുറന്നിട്ടില്ല കേട്ടോ. ഇവിടെ കടകളുണ്ടെങ്കിലും ഒക്കെ അടച്ച് കെടുക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്റ്റീവ് അല്ലാത്ത കടകളാണ്. പിന്നെ ചില സമയത്ത് ഇതുപോലത്തെ കോസ്റ്റൽ ഏരിയ കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കടൽ തീരത്തിനോട് അടുത്തുള്ള റോഡുകൾ അവിടെ അടിപൊളി വൈബാണ്. റൈഡ് ചെയ്യാനായാലും വേഗം പൊക്കോളും, കോസ്റ്റൽ ഏരിയ അല്ല ആ ഭാഗമല്ല. അപ്പോൾ പ്ലെയിൻ റോഡും കാര്യങ്ങളൊക്കെ ഹെഡ്വിൻഡും ടെയിൽവിൻഡും ഒന്നും ഇല്ലെങ്കിൽ അടിപൊളിയായിട്ട് റൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ചെറുതായിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് ഹോൺബാക്കിൻ്റെ M1 നമ്മുടെ സംഗത സഹജാശി കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അടിപൊളി സംഭവമായിരുന്നു ഈ ഒരു സ്ഥലം. ഇത് ഞാൻ സ്ക്രീനിൽ കൊടുക്കാത്ത സ്ഥലം എന്നുള്ളത്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ വന്നത് നമ്മുടെ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമിയിൽ അതിൻ്റെ ഒരു ഭാഗമൊക്കെ ഷൂട്ട് ചെയ്ത ഒരു ചായയൊക്കെ എനിക്ക് തോന്നിയിട്ട് ആ ഭാഗങ്ങളിലൊക്കെ പരിസര പ്രദേശങ്ങളൊക്കെ അവിടെ ഒരു ചെറിയൊരു ക്ലൈമ്പ് വന്നു. അത്യാവശ്യത്തിന് നല്ലൊരു ക്ലൈമ്പായിരുന്നു, നീളം കൂടിയിട്ടുള്ള ഒരു ക്ലൈമ്പായിരുന്നു, കുത്തനെയുള്ള ക്ലൈമ്പല്ല. ക്ലൈമ്പ് തീരുന്നിടത്ത് ഒരു കടയുണ്ട്. ആ പൂച്ച തിന്നിട്ട് ബാക്കിയുള്ള വല്ലതും ഉണ്ടോയെന്ന് കിട്ടാൻ വേണ്ടി നോക്കിയപ്പോൾ കരിക്ക് ഉണ്ടായിരുന്നു. കരിക്ക് വെട്ടി 2 കരിക്ക് കുടിച്ചു. അടിപൊളി ലൊക്കേഷനായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ ക്ഷീണമായി. ഉച്ചയ്ക്ക്
എനിക്ക് തോന്നുന്നു ഒരു 12 മണിക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വെയിലായതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ പയ്യെ ഞങ്ങളൊരു ബസ് സ്റ്റോപ്പിൽ ചെരിഞ്ഞ് അവിടെ കെടുപ്പായിട്ടാണ്. ഇനി ഫുള്ള് ഇറക്കാണ് എക്സ്പ്ലോർ ചെയ്യണം. സോ ഒന്ന് നടുവൊക്കെ നിവർത്തി ഒന്ന് റിഫ്രഷ് ആയതിന് ശേഷം ഇറങ്ങാമെന്ന് വിചാരിച്ച് ആ ഇറക്കം അങ്ങോട്ട് ആസ്വദിച്ച് അങ്ങോട്ട് പോയിട്ടാണ്. അടിപൊളിയായിരുന്നു. സോ അങ്ങനെ നമ്മൾ ഏകദേശം മുരുടേശ്വർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടാണ്. ഇവിടെ വലിയൊരു ടെമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബൈക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ കാര്യങ്ങളൊക്കെ വെച്ച് വിശന്ന് പണ്ടാറടങ്ങിയിട്ടാണ് നിൽക്കണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ഫുഡ് കാര്യങ്ങൾ, ഇവിടെയാണ് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. ഇവിടെ മീൽസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒരുമിച്ച് വെച്ചിട്ടൊന്ന് ലോക്ക് ചെയ്തോ. സംഭവം ആത്മീയമായ സ്ഥലവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ കള്ളന്മാർ എവിടേക്ക് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അവിടെ രണ്ട് ബൈക്കും കൂടിയിട്ട് കൂട്ടി കെട്ടിക്കൊണ്ടിരിക്കുക. കൂട്ടി കെട്ടാലേ ലോക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ബ്രോ മേലെയാണ് ഊപ്പർ മേലെയാ. സോ നമുക്കിവിടെ മീൽസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. ഒരു ചെറിയൊരു ഹോട്ടല്, അതായത് മീൽസും കാര്യങ്ങളൊക്കെ ഫിഷ് എല്ലാം ഉണ്ട്. ഞാൻ മേലെ എത്തിയിട്ട് കാട്ടി തരാം കേട്ടോ. ഇതാണ് അതൊക്കെ കിച്ചണും കാര്യങ്ങളൊക്കെ. വിശന്നിട്ട് വൈറ്റിൽ നിന്ന് വിളി വന്നു തുടങ്ങി അളന്തപുരത്തെ. ഓ ഗൈസ് അടിപൊളി സ്ഥലം. ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈക്കിള് സ്പോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെ നമ്മുടെ ഫുഡും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു ചിക്കൻ മീൽസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ചിക്കൻ മീൽസ്. അപ്പോൾ ചിക്കൻ്റെ ഒരു പാത്രത്തിൽ 4 കഷ്ണം ചിക്കനും നല്ല ചൂടുണ്ടെന്നുണ്ട്, അത് മതി. നല്ല ചൂടുണ്ട്. പിന്നെ ഇങ്ങനത്തെ റൈസാണ് കേട്ടോ, ഇങ്ങനത്തെ ഒരു തരത്തിലുള്ള റൈസ്, ഒരു ചപ്പാത്തി പിന്നെ കുറച്ച് സാലഡൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കുറ്റികളുടെ ഭക്ഷണം. ഇതൊന്ന് ഓണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കിലോമീറ്റർ കവർ ചെയ്തതും ഓണായി. ഇതാണ് ചവിട്ടി ഇത് 85 കിലോമീറ്റർ. ഫുള്ള് ഹൈവേ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ബാക്കി കാര്യങ്ങളൊക്കെ ഹൈവേ കാര്യങ്ങളൊക്കെയാണ്. ആവറേജ് 18 സ്പീഡ് എടുത്തിട്ടുണ്ട്. 4.5 മണിക്കൂർ എടുത്തിട്ട് കണ്ടിന്യൂസ് ചവിട്ടിയിട്ടില്ല. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇടയിൽ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മളൊന്ന് ചവിട്ടി നോക്കണത് കേട്ടോ. സോ നമ്മുടെ കിലോമീറ്റർ ഇന്ന് ഇത്രയ്ക്കാണ് കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ചവിട്ടിയിരിക്കുന്നത്. സോ ഇത് പുറത്തെടുത്ത് വെച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് വേണം ഈ കടയിൽ തന്നെ റെസ്റ്റ് എടുക്കാമല്ലേ ബ്രോ. ഇവിടെ ഇരുന്നിട്ട് റെസ്റ്റ് എന്തായാലും എടുക്കണം, വേറെ ഒന്നും എടുത്തില്ലെങ്കിലും റെസ്റ്റ് എന്തായാലും എടുക്കണം. അത്ര ക്ഷീണമായിട്ടുണ്ട്. സോ കുറച്ച് ചാറ് ഇതിലേക്ക് ഒഴിച്ച് കഴിച്ചിട്ട് വേണം 3 മണിയാകുമ്പോൾ ഇറങ്ങാമല്ലോ അവിടെ നിന്ന്. ഇപ്പോൾ 1 മണിയായിട്ടുള്ളൂ. അപ്പോൾ ഒരു 3 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് റൗണ്ട് അടിച്ച് പയ്യെ പയ്യെ വിടാം. സോ അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ആക്ച്വലി ശ്രീ മുരുടേശ്വര ടെമ്പിൾ മഹത്തോബാർ എന്ന് പറഞ്ഞ ആ ഒരു ടെമ്പിൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ അത് വിസിറ്റ് ചെയ്യണം. അതിനുശേഷം തിരിച്ച് റിട്ടേൺ കുറച്ച് ദൂരം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോണാവർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഹോണാവർ. അപ്പോൾ അവിടെ പോയിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ കരുതിയിട്ടാണ്. എൻ്റെ മോനെ പൊളിച്ച് പ്രേക്ഷകരെ നിങ്ങളിത് കാണുക, ഇതാണ് ഗൈസ് നമ്മുടെ സ്വന്തം മുരുടേശ്വര ടെമ്പിൾ. അതിൻ്റെ ബാക്കിൽ എന്തൊരു വലിയ സ്റ്റാച്ചു ആണ് നോക്കിയേ. വൺ സ്റ്റാച്ചു കേട്ടോ, വലിയൊരു സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ മേലെ ഫുള്ള് ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ അലങ്കാര പണികളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫുള്ള് ആൾക്കാരുകൾ തിരക്ക് ഇതുകളൊക്കെയാണ്. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉടുപ്പിയ അമ്പലത്തിൻ്റെ ആ ഭാഗം പോയാണല്ലോ, ഇതൊരു എക്സാക്ട് ഓപ്പോസിറ്റ് ഒരു ടൂറിസ്റ്റ് ലൊക്കേഷൻ പോലെയാണ് ഫീൽ ആവണത്. എന്തോരം ഇതുകളാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ മേലോട്ട് അങ്ങോട്ട് കയറാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇത് ഈ സൈഡിൽ കൂടെ അങ്ങോട്ട് എടുത്ത് കട്ട് ചെയ്ത് നോക്കി നോക്കാം. എൻ്റെ മോനെ സീനാണ് കേട്ടോ. ഇവിടെ അതെ മീൻ ഉണക്കാൻ കേട്ടോക്കും. എന്നിട്ട് അയിലാണ് ഉണക്കാട്ടോ, അയിലാണെന്നുണ്ട്. അപ്പോൾ ഇത് ബീച്ച് സൈഡ്, ആ സൈഡ് ആ സെറ്റപ്പ് കാര്യങ്ങളൊക്കെയാണെന്നുണ്ട് കേട്ടോ. ബീച്ച് സൈഡ് ഇത് ഒരു രക്ഷയില്ല, ഇത് പൊളിച്ച് അടിപൊളി വലിയൊരു കെട്ടിടവും ഇതൊക്കെ ആയിട്ട്. സൂര്യൻ എവിടെയാ, സൂര്യൻ്റെ ബാക്കിലായി. പക്ഷേ അതുകൊണ്ടാണ് തോന്നുന്നു കേട്ടോ ആ ഒരു ഫീലിങ്ങും കാര്യങ്ങളൊക്കെ. ഇങ്ങനെ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ശിവൻ്റെ ഒരു ശിവൻ തന്നെയാണ് തോന്നുന്നത്. ആ ഒരു ദൈവത്തിൻ്റെ രൂപങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയൊരു അമ്പലം. അവിടെ അതെ എങ്ങനെയുണ്ട്, വലിയ അമ്പലം അല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്, ഞാൻ ഫോട്ടോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ.
നേരിട്ട് കാണുമ്പോൾ അതിന്റെ ഒരു ഭീകരത മനസ്സിലാവണം അല്ലേ. മധുരമീനാക്ഷി പിന്നെ രാമേശ്വരം ക്ഷേത്രത്തിലൊക്കെ പോയിട്ടുണ്ട്. ഇത് അതിനെക്കാട്ടും വലുതായിട്ട് ആണോ? അതിന്റെ മേലേക്ക് കയറാൻ പറ്റുന്നുണ്ട്, ഏറ്റവും ടോപ്പിലേക്കൊക്കെ, ഏറ്റവും മേലത്തെ ടോപ്പിലേക്കൊക്കെ കയറാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് ആ സൈക്കിൾ അങ്ങോട്ട് കൊണ്ടൊരു ഫോട്ടോ എടുത്തിട്ട് വരാം. സോ ഇവിടേക്കൊക്കെ വരണേ കാലത്ത് വരണം കേട്ടോ. അപ്പൊ വെളിച്ചം സൂര്യൻ അവിടെ നിന്നായിരിക്കും, അപ്പൊ നല്ല രീതിയിൽ കാണാൻ പറ്റും. ഇപ്പോഴും കാണാൻ പറ്റണമെന്ന് തോന്നുന്നു നമുക്ക്. സൂര്യൻ ആ ഭാഗത്താണ്, അവിടെ ബോട്ടിങ് ഓഷ്യൻ അഡ്വഞ്ചർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓ ഞാൻ പറഞ്ഞ ഒരു ടൂറിസ്റ്റ് ലൊക്കേഷൻ പോലെ എനിക്ക് ഫീൽ ചെയ്തു ഇതുകൊണ്ട് തന്നെയാണ് കേട്ടോ. കണ്ടോ അടിപൊളിയേണ്ടി സാധനം, നൈസാ ക്ലയർ അടിക്കണ കാരണം കൃത്യമായിട്ട് അങ്ങോട്ട് വ്യക്തതയ്ക്ക് ചെറിയൊരു കുറവുണ്ട്. ആ അതേ കണ്ട ടൂറിസ്റ്റ് ബോട്ടിംഗ് ബോട്ടിംഗ് പോയിന്റ് അതുപോലെ തന്നെ അങ്ങനെ എല്ലാ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇഷ്ടം ഇവിടെ കുറേയൊക്കെ നമ്മൾ ബീച്ചിലേക്കും കാര്യങ്ങളിലേക്കും ഒന്നും ഇറങ്ങണില്ല, കാരണം മെയിൻ ലൊക്കേഷൻ നമ്മുടെ ഇതാണ് ഗൈസ്. ഓ നൈസ്, അവിടെ മറ്റേ കറങ്ങിപ്പോണ ഇതുപോയിക്കുന്നു കേട്ടോ. കുറച്ച് ക്രൗഡഡ് ആണ്, കുറച്ചല്ല, അത്യാവശ്യം നല്ല രീതിയിൽ ക്രൗഡഡും കാര്യങ്ങളൊക്കെയാണ് അവിടെ. ബോട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത്, ബോട്ട് ഇങ്ങനെ കരയിൽ കയറ്റിയിട്ടിരിക്കുന്നത് കേട്ടോ. നൈസ്, അടിപൊളിയാണ് ഗൈസ് സംഭവം. ഫുഡ് ഫുഡിൻ്റെ കാര്യങ്ങളും എല്ലാം കൂടിയിട്ട് ചെറിയൊരു സംഭവം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അവിടെ. എന്തേ ഓ ഇവിടെ സ്ഥിരം പൂരം പെരുന്നാൾ ആ ഒരു ഇതിലുണ്ടോ എൻ്റെ പൊന്നേ. ഈ വഴി ഫുള്ള് കസാരയും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നമ്മുടെ പാനിപ്പൂരി ബേൽപൂരി അങ്ങനത്തെ പൂരി മസാല അങ്ങനത്തെ ടൈപ്പ് കാര്യങ്ങളൊക്കെ ചെറിയൊരു കോഴിക്കോട് ബീച്ച് ലെവൽ സെറ്റപ്പ് ഗൈസ്. എൻ്റെ പൊന്നേ, ഇവിടെ ഫുള്ള് ഇതാണ് കേട്ടോ, ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് എനിക്ക് ആ ഒരു ഇതടിച്ചു, ആത്മീയതയല്ല എനിക്ക് അടിച്ചത്, മറ്റേ ടൂറിസ്റ്റ് ലൊക്കേഷൻ്റെ ആ ഒരു സ്പോട്ടും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഫസ്റ്റ് ഇതിൽ തോന്നിയത് കേട്ടോ. ഓ 100 രൂപയ്ക്ക് 2 പീസ് കേട്ടോ, അടിപൊളി. ഫുള്ള് മത്സ്യങ്ങൾ കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളും കാര്യങ്ങളും ആയതുകൊണ്ട് വലിയ ഇതില്ലേ, സാധനങ്ങളൊക്കെ അവൈലബിലിറ്റി വളരെ കൂടുതലായതുകൊണ്ട് 100 രൂപയ്ക്ക് 2 ഞണ്ടൊക്കെ. അവിടെ ഒട്ടകത്തിൻ്റെ ഇതൊക്കെയുണ്ടല്ലോ, മോനെ മണൽ കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ, മണൽ കൊണ്ട് ചെറിയൊരു കൊട്ടാരം പോലെ ഉണ്ടാക്കി വെക്കണം, അടിപൊളി. അവിടെ ഇത് അടുത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ഇത് ആളാണ് ഉണ്ടാക്കണത്. ഓ ആർട്ടിസ്റ്റ്, ഓ ഗണപതി, മാംഗ്ലൂർ. ഗണപതി പിച്ച, ഓ അച്ഛാ അച്ഛാ, ഗണപതിയുടെ രൂപം ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഓക്കെ ഫൈൻ, ഡൊണേഷൻസ് പ്ലീസ്. അടിപൊളിയുണ്ട് കേട്ടോ, രൂപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട്. എൻ്റെ മോനെ ഇതിൻ്റെ ഡാഗോടെ കൂട്ട് കച്ചവടാ, ലോറിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണാവോ അതിൻ്റെ അവിടെ ഇതും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതവിടെ ഒരു ഇത് നിൽക്കുന്നുണ്ട് കേട്ടോ, ക്യാമലി. ലൈഫ് ഗാർഡുള്ള ഒരു ബീച്ചിൽ കുളിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ജീവിതാഭിലാഷമായിരുന്നു കേട്ടോ. ലൈഫ് ഗാർഡൊക്കെ ഉണ്ട്, സെറ്റപ്പാണ്. ലൈഫ് ഗാർഡുള്ള ബീച്ചിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഒട്ടകം കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഞാനിവിടെ കേട്ടോ. അയ്യോ ഹരിബ്രോനെ മിസ് ചെയ്തു കേട്ടോ, ഹരിബ്രോ സൈക്കിൾ അവിടെ ഫോട്ടോ എടുക്കാൻ നിർത്തുക. ഞാൻ എൻ്റെ കൂടെ എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങൾ വന്നതാണ്, ഹോഴ്സ് റൈഡിങ് എല്ലാം ഉണ്ട് കേട്ടോ, ഹോഴ്സ് റൈഡിങ് കാര്യങ്ങൾ എല്ലാം. ഹൗ മച്ച് ബ്രോ, ഹൗ മച്ച്? 100 രൂപീസ്. ഓക്കെ, ഹോഴ്സ് റൈഡിങ് 4 കുതിര, അതിൻ്റെ കണ്ണ് കെട്ടിയിട്ട് വെച്ചിരിക്കാൻ കേട്ടോ, 4 കുതിരകളുടെയും. അടിപൊളി, കണ്ണ് കെട്ടി വെച്ചില്ലെങ്കിൽ അത് ഓടിപ്പോയിരിക്കും, അതുകൊണ്ടൊക്കെ ആയിരിക്കണം. ഇവിടെ അതേ ഫുള്ള് അത്യാവശ്യത്തിന് നമ്മുടെ വേസ്റ്റും കാര്യങ്ങളും എല്ലാം നിറഞ്ഞ് കിടക്കുന്നുണ്ട്. അവിടെ ഒട്ടകവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അങ്ങനെ ഫുള്ള് വൈബായിട്ടുള്ളൊരു സ്ഥലവും കാര്യങ്ങളൊക്കെ നൈസായി ഉണ്ട്. ഇതേ ഇതാണ് ഈ കെട്ടിടം വരണത്, സോറി കെട്ടിടമല്ല അമ്പലം വരണത് കേട്ടോ. ഈ ആ ഓട്ട കണ്ടോ, ഓരോ ഓട്ടകൾ ഇങ്ങനത്തെ ഈ ഓട്ട, അതിൻ്റെ മേലത്തോട്ട, അതിൻ്റെ മേലത്തോട്ട, അതിൻ്റെ എല്ലാത്തിൽ നല്ല അടിപൊളി തേൻ കിട്ടുന്ന കടന്നൽ കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ ഞാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ ഒന്നും ഊരക്ഷീല എന്ത് വലുതെന്ന് നോക്കി, അടിപൊളി കഴിച്ച്. ഈ സംഭവം കൊള്ളാം കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
അതിൻ്റെ ഉള്ളിൽ വേറെ പ്രതിഷ്ഠ അങ്ങനത്തെ കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമ്മുടെ സൈക്കിൾ വെച്ചിട്ടൊരു ഫോട്ടോ എടുത്തിട്ടില്ലേ, സോ ആളെ തപ്പിയിട്ട് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് പോയാട്ടോ. അതിൻ്റെ അവിടേക്കാണ് അതിൻ്റെ അങ്ങോട്ട് കയറി പോണതും കാര്യങ്ങളൊക്കെ. അവിടെ എന്തിട്ട് ബ്രോ അങ്ങോട്ട് കയറി പോണത്? അവർ കുറേ പേര് സ്റ്റാച്ചു കാണാൻ വേണ്ടി ഇവിടുന്ന് കണ്ടതല്ലേ. ആ ശിവൻ്റെ, ശിവനല്ലേ ഇത്, ശിവന്റെ ആ ഒരു പ്രതിഷ്ഠ, വലിയൊരു സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ സൈക്കിൾ ഫോട്ടോ ചെയ്യും, സൈക്കിൾ എടുത്ത് ഫോട്ടോ എടുക്കാം, എന്നിട്ട് പയ്യെ വിട്ടാലോ. അധികം നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സമയം കുറേ പോകും. അടിപൊളി സ്ഥലവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഈ റൂട്ട് പോകണ്ടെങ്കിൽ ഒന്ന് നോക്കി വെച്ചാൽ ഹൈവേന്ന് ഏകദേശം 3 കിലോമീറ്റർ ആയിട്ടുള്ളൂ ആ ഒരു ഈ ഒരു ലൊക്കേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രൻസ്. നമ്മൾ വേറെ റൂട്ടിൽ കൂടെയാണ് നേരത്തെ പോകുന്നത്. ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത് കേട്ടോ. മഹാതാ തോബാർ ശ്രീ മുർദേശ്വര ക്ഷേത്ര അല്ലേ, മുർദേശ്വര എന്നല്ലേ, മുർദേശ്വര ക്ഷേത്രം. അപ്പോൾ വലിയൊരു സംഭവമാണ്. ഇൻ കേസ് നമ്മുടെ സെയിം റൂട്ട് ഫോളോ ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സ്ഥലം കേട്ടോ. ഇനി നമുക്കൊരു 10-20 കിലോമീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു 2-3 മണിക്കൂർ റെസ്റ്റ് എടുത്തു, അപ്പോൾ ഒരു 10-20 കിലോമീറ്റർ ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോണവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് വരും. ഹോണവർ നമ്മുടെ ജോൺ ഹോനായില്ലേ, ആളുടെ പാരമ്പര്യത്തിൽ പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. വെറുതെ പറഞ്ഞ കേട്ടോ, ഹോണവർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തും. അപ്പോൾ നേരെ ഇനി അവിടെയാണ് സ്റ്റേ ചെയ്യണത്. അവിടെ കുറച്ച് ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മെയിനായിട്ട് ബീച്ചും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാണ് കേട്ടോ പോണ വഴിയിൽ. നിങ്ങൾക്ക് സമയവും കാര്യങ്ങളും, അല്ലെങ്കിൽ ഞങ്ങൾ മെയിനായിട്ട് ബീച്ച് ഗോവയിൽ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വഴിയിൽ കുറേ ബീച്ചസ് കണ്ടെങ്കിലും നമ്മളങ്ങനെ ഇറങ്ങി അങ്ങനത്തെ ഇതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഒരെണ്ണത്തിലോ രണ്ടെണ്ണത്തിലോ ഫോട്ടോ എടുത്തിട്ടുണ്ട്, അല്ലാതെ ഇറങ്ങി ചെയ്തിട്ടൊന്നുമില്ല. അപ്പം നേരെ ഹോണവർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ് ഗൈസ്. അങ്ങനെ ഹോണവർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോണ സമയത്ത് നമ്മൾ ഇവിടെ ഒരാളെ കണ്ടു കേട്ടോ. ആളാണ് ആള് ഡൊണേറ്റ് ബ്ലഡ് സേവ് ലൈഫ് പ്ലീസ് ടെസ്റ്റ് യുവർ ബ്ലഡ്. സോ കേരളസ് ഒക്കെ അവർക്കറിയോ? കവർ കീജിയോ? ഏഴാമത്തെ സംസ്ഥാനാണ്. ഓ നോർമൽ സൈക്കിള്, നോർമൽ സൈക്കിൾസ്. ഞാൻ നിങ്ങളോട് ഇംഗ്ലീഷ് ഹിന്ദിയിലാണ്. റാലിയുടെ പണ്ടത്തെ സൂപ്പർ ഡ്യൂലക്സ് ആ സാധനത്തുനിന്ന് ഫുള്ള് ലഗേജ്. ഓ ലഗേജ് ക്യാവേ, ഓ ടെൻ നൈറ്റ് കാ സ്റ്റേ കറണേ, ടെൻറ്റ്, ഓ സ്ലീപ്പിംഗ് ബാഗ്, ഓ ടെൻറ്റ്, ട്യൂബ്, എവരിത്തിങ് റൈറ്റ്. തും കഹാ നൈറ്റ് മേ മന്ദിർ പെട്രോൾ പമ്പ്, മന്ദിർ പെട്രോൾ പമ്പ്, ഓ അമ്പലങ്ങളിലും അതുപോലെ തന്നെ പെട്രോൾ പമ്പിലൊക്കെ സ്റ്റേ അടിച്ചിട്ട് ഇതൊക്കെയാണ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ചെറിയ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ സുഖ സൗകര്യങ്ങളും കൂടിയിട്ടാണ്. ഡോൺ ഡ്രൈവ് ആൻഡ് ഡ്രൈവ് സേവ് ട്രീസ് സേവ് നേച്ചർ ഓൾ ഇന്ത്യ ട്രാവൽ വിത്തൗട്ട് മണി ഫ്രം ആസാം, ബ്യൂട്ടിഫുൾ ആസാം. ബ്യൂട്ടിഫുൾ ആസാം യൂട്യൂബ് ചാനൽ, യോ വ്ലോഗ്, വ്ലോഗ് അല്ലേ? ഓ അച്ഛാ അച്ഛാ അച്ഛാ, ഓൾ ദ ബെസ്റ്റ്. അങ്ങനെ നമ്മൾ റൂമിലും കാര്യങ്ങളൊക്കെ എത്തി. എങ്ങനെയുണ്ടായിരുന്നു ദിവസം? മൊത്തത്തില് എല്ലാത്തിനും കുറച്ച് എഫേർട്ട് ഉണ്ടായിരുന്നു, കുറച്ച് ക്ലൈമ്പും കാര്യങ്ങളൊക്കെ, നല്ല വിശപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് ക്ലൈമ്പ് ഉണ്ടായിരുന്നു, വലിയ ക്ലൈമ്പ് അല്ല, കുറച്ച് ക്ലൈമ്പ് ഉണ്ടായിരുന്നു. എത്ര 85 കിലോമീറ്റർ ബ്രോ സ്റ്റാർട്ടിങ്. തൃശ്ശൂർ തൊട്ട് അവിടുന്ന് തൊട്ട് ഫുള്ള് 450-500-600 കിലോമീറ്റർ ടോട്ടൽ ഇടാൻ വേണ്ടിയിട്ട് ഓരോ ദിവസത്തെ അപ്ഡേറ്റ് ചെയ്ത് ഒരുമിച്ച് ചെയ്യാനാണ്. സോ ഞങ്ങൾ ഇവിടേക്ക് എത്തി. ഞങ്ങൾ ഇങ്ങനെ വരുന്ന വഴിക്ക് ബാംബു പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കിൽ കയറിയിട്ട് അടിപൊളിയായിരുന്നു. അതെങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ ആ പാർക്ക്? അടിപൊളിയായിരുന്നു, 20 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ ഉള്ളിൽ കൂടെ പോയാൽ ഒരു എക്സ്പ്ലോറിങ് സംഭവം അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങളിപ്പോൾ കൃഷ്ണ ലോഡ്ജ് അല്ലേ, കൃഷ്ണ ലോഡ്ജ് എന്ന് പറഞ്ഞ ലോഡ്ജ്. റൂമും കാട്ടിത്തരാൻ മാത്രം റൂമും കാര്യങ്ങളൊന്നും ഇല്ല. പെർ ഹെഡ് 400, ആ പെർ ഹെഡ് 400 രൂപയ്ക്ക് നമുക്ക് ഈ റൂം കിട്ടി. സോ ഇനി ഉടുപ്പി ടു ഹോണവർ, ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഹോണവർ ആണ്. നമ്മുടെ ഇടയിലൊരു സ്ഥലത്ത് നിന്നില്ലേ, അത് ഏത് സ്ഥലമായിരുന്നു? ആ
നമ്മുടെ മുർദേശ്വർ നടാൻ തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യുക. അവിടേക്ക് പോയി അത് കഴിഞ്ഞാണ് ഇടുക്കി എത്തിയത്. സോ ഉടുപ്പി ടു ഹോണാവർ ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം വരാണെങ്കിൽ നിങ്ങൾ കാലത്ത് അവിടുന്ന് റൈഡ് ചെയ്യുക. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നമ്മുടെ പച്ചക്കടൽ, നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി ഷൂട്ട് ചെയ്ത സ്ഥലങ്ങൾ ഈ കൂടെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ റൈഡ് ചെയ്യാൻ രസമായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. സോ കാലത്ത് വരാൻ നോക്കാം, രാത്രി അവിടെ പല ഉടായ്പ പുരളി ചിലപ്പോൾ നടക്കാൻ ചാൻസ് ഉണ്ട്. ലൈറ്റും കാര്യങ്ങളും ഇല്ലാത്ത സ്ഥലമാണ്. നിങ്ങൾ മുരുടേശ്വർ വന്നിട്ട് അവിടെ നിന്ന് 10-20 kilometers ഉള്ള ഈ ഒരു ടൗണിലേക്ക് ഫുള്ള് ഇറക്കാണ് കൂടുതലും. സോ കാര്യം നോക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഫുള്ള് ഇറക്കാണ് ഹോണാവർ ടൗണിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. സോ അടിപൊളിയായിരുന്നു ഇന്നത്തെ റൈഡും കാര്യങ്ങളൊക്കെ. ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞതെന്നുള്ളൂ, ഉടുപ്പി ടു ഹോണാവർ മോർണിംഗ് റൈഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. പിന്നെ കയ്യിൽ കാശ് വെച്ചോളൂ കാശിൻ്റെ കാര്യം, കാരണം പല സ്ഥലങ്ങളിലും പല ലൊക്കേഷനിലും കാര്യങ്ങളൊന്നും ഗൂഗിൾ പേ എടുക്കില്ല. ഇപ്പോൾ ഇവിടെ ഈ ടൗണിൽ തന്നെ ചില സ്ഥലത്ത് ഗൂഗിൾ പേ എടുക്കില്ല. അപ്പോൾ കാശ് കുറച്ച് കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. ഞാൻ ഒന്ന് പോയിട്ട് എടുക്കും, അക്കൗണ്ടിൽ നിന്ന് എടുത്ത് ഫുൾ പേയ്മെൻറ്റ് ആളെ ചെയ്യേണ്ടായിരുന്നു, ആൾ മാത്രമേ ലിക്വിഡ് ക്യാഷ് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ഉടുപ്പി ടു ഹോണാവർ വരെ വരുന്നുണ്ടെങ്കിൽ കയ്യിൽ കാശ് വയ്ക്കുക, പിന്നെ കാലത്ത് റൈഡ് ചെയ്യുക. വേറെ ഇതിലൊന്നുമില്ല, ടിപ്സൊന്നുമില്ല. മുരുടേശ്വർ തൊട്ട് ഹോണാവർ വരെ ഫുള്ള് ഇറക്കാണ്, നോക്കി റൈഡ് ചെയ്യുക, അടിപൊളിയാക്കുക. അടുത്തത് നമ്മൾ ഗോകർണ നാളെ പോണു. അടുത്തോണ്ടോ ഈ ബീച്ച് വൈബുകൾ, ഗോവ സ്റ്റൈൽ, ഹിപ്പി സ്റ്റൈല് കാര്യങ്ങളൊക്കെ കൾച്ചറിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹോണാവർ എത്തി, നാളെ നമ്മൾ റൈഡ് ചെയ്യാൻ പോവാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.